ഒരു സാധനം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു ഹോളല്ലേ ദോസെ? അതെ. സാധനം വെൽഡ് ചെയ്തൊരു വിൻഡോ ആയി സാധനം വന്നിട്ടുണ്ട് അല്ലേ? ഇതിപ്പോ ഒരു ഷട്ടറായി. ഒരു യു പി വി സി വിൻഡോ റെഡി ടു ഇൻസ്റ്റാൾ ആണ്. ഇങ്ങനെയാണ് ഇവിടെ നിന്ന് ഈ സാധനങ്ങൾ പോകുന്നത് കേട്ടോ. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് നിൽക്കുന്നത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ നമ്മുടെ പ്രിയ സുഹൃത്ത് ജോസ്, ജോസ് ക്യാം വിൻഡോസ് ആൻഡ് ഡോർസിലെ ജോസാണ്. നമ്മൾ അന്ന് ഡോറൊക്കെ തല്ലിപ്പൊളിച്ച് അല്ലേ, ഗ്ലാസ്സൊക്കെ തല്ലിപ്പൊളിച്ച വീഡിയോ, പിന്നെ ജോസിൻ്റെ ഷോപ്പിൽ വന്ന് ഒരു വീഡിയോസ് നമ്മൾ ചെയ്ത്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം. അതായത് നമ്മളൊരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളതിൻ്റെ റെസ്പോൺസിബിൾ ആകണം. നിങ്ങൾക്ക് യു പി വി സി വിൻഡോസൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോസിനെ കോൺടാക്ട് ചെയ്യാം. ജോസിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്നെ നിങ്ങൾക്ക് വിളിക്കുക കേട്ടോ. എൻ്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഞാനതിന് പരിഹാരം കാണാം. കാരണം നമുക്കറിയാവുന്ന ഒരാളാണ് ജോസ്. ഒരു കുഴപ്പമില്ല. സന്തോഷം സന്തോഷം സന്തോഷം. ജോസ് ഭായ്, നമ്മൾ അന്ന് പറഞ്ഞല്ലോ യു പി വി സി ഡോറുകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതാണ് യു പി വി സി ഡോറുകൾ അല്ലേ? അതെ അതെ. ഇത് എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം? ഇത് പ്രൊഫൈൽ നമുക്ക് രണ്ട് മൂന്ന് ബ്രാൻഡ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കോമർലിംഗ് എന്ന് പറഞ്ഞൊരു ജർമ്മൻ ബ്രാൻഡാണ്. ജർമ്മനിയിൽ നിന്നാണ് വരുന്നത്? അത് ശരിക്കും ഗുജറാത്തിൽ അവർക്ക് എക്സ്ക്ലൂഷൻ കമ്പനി ഉണ്ട്. അവിടുന്ന് നമുക്ക് സെക്ഷൻസ് ആയിട്ട് തന്നെ ഫുൾ ലോഡായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യും. ഓർഡർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് എടുക്കുന്നത്. ഈ സാധാരണക്കാരനെ സംബന്ധിച്ചേ അവൻ എപ്പോഴും ഒരു സംശയം ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇതൊരാളുടെ ഡോറിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന സാധനം അല്ലേ? ഷട്ടറാണ്. ഷട്ടറാണ് അല്ലേ? ഷട്ടർ എന്നാ പറയണത്? സ്ലൈഡിംഗ് സ്ലൈഡിംഗ് ഷട്ടർ. അപ്പൊ ഇതൊരു പക്ഷേ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇപ്പൊ പണി കഴിയുമ്പോൾ അവരിങ്ങനെ അളവ് തരികയാണോ? എന്താണ് അതിന്റെ പ്രോസസ്? എങ്ങനെ വരുന്നത്? എല്ലാം കസ്റ്റം മെയ്ഡ് ആണ്. 100% എല്ലാം നമ്മൾ സൈറ്റിൽ പോയി അളവെടുത്ത് അവർക്ക് വേണ്ട ഡിസൈൻ നമ്മൾ സോഫ്റ്റ്വെയറിൽ അവർക്ക് കൊട്ടേഷൻ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് അവരുടെ അപ്രൂവൽ കിട്ടിയതിന് ശേഷമാണ് പ്രൊഡക്ഷനും കാര്യങ്ങളും ചെയ്യുന്നത്. അത് ഗ്ലാസ് ഉൾപ്പെടെ നമുക്ക് നമ്മുടെ നമ്പർ ഓഫ് ഷട്ടേഴ്സ് ഉൾപ്പെടെ എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആ സ്പോട്ടിൽ പോയി അളവെടുക്കുമല്ലേ? അതെ. ഓ, അളവെടുക്കുന്ന സ്റ്റേജിൽ നമുക്ക് പ്ലാസ്റ്റിങ് പുട്ടി വർക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റാഫ് സെയിൽസിലുള്ളവർ പോയി അവിടെ പോയി മെഷർമെന്റ് എടുക്കും. മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ കൊട്ടേഷൻ അവർക്ക് പ്രിപ്പയർ ചെയ്ത് ക്ലയന്റിന് കൊടുക്കാൻ പറ്റും. ക്ലയന്റിന്റെ ഡിസൈൻ ആണ് ക്ലയന്റിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു കൺഫർമേഷൻ. കൺഫർമേഷൻ ഏത് പാറ്റേൺ വേണം, സ്ലൈഡിംഗ് വേണോ, ഓപ്പണബിൾ വേണോ, അല്ലെങ്കിൽ ഓപ്പണബിളും ഫിക്സഡ് ആയിട്ടുള്ള ഡിസൈൻ വേണോ, ഏത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിപ്പോ ഞാനിപ്പോ കാണുന്നൊരു വൈറ്റ് കളർ ആണല്ലോ. അപ്പം നമുക്ക് എത്ര ടൈപ്പ് ഓഫ് ഒരു ഡിസൈൻസ് ആണ് അതിൻ്റെ അകത്തുള്ളത്? യു പി വി സിയിൽ ആണെങ്കിൽ നമുക്ക് വൈറ്റ് ആണ്. വൈറ്റ് ആണ് ബേസിക്കലി എക്സ്ട്രൂഷൻ ചെയ്യുമ്പോൾ വരുന്ന കളർ. അല്ലാതെ നമുക്ക് ലാമിനേഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഈ വൈറ്റ് തന്നെ ബ്രൗൺ ബേസ് ആക്കിയതിന് ശേഷം ലാമിനേഷൻ ഫോയിൽ ചെയ്തിട്ട് വരുന്നുണ്ട്. അതൊരു നമുക്കൊരു 4-5 കളേഴ്സ് ഉണ്ട്. വുഡൻ ഷെയ്ഡ് ആയിട്ട് ഒരു 4 കളറും പിന്നെ ഒരു ആന്തർസൈറ്റ് ഗ്രേ എന്ന് പറഞ്ഞിട്ട് ഗ്രേ കളർ വേറെ ഒരു ആണല്ലേ. നോർമലി ആളുകൾ ഇത് വൈറ്റ് കളറാണ് ചൂസ് ചെയ്യുന്നല്ലേ? അതെ. ഓക്കെ. കസ്റ്റമർക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമേ, ഇപ്പൊ നമ്മളുടെ പ്രൊഡക്റ്റ് അന്ന് പവൻ നമ്മളോട് പറഞ്ഞത് ഇതിന്റെ ഒരു വാറന്റി കേസാണ് പറഞ്ഞത്. ഈ വാറന്റിയിൽ ഇത് എങ്ങനെയാണ് വേണ്ടത്? ഈ സെക്ഷന് നമുക്ക് പ്രൊഫൈലിൽ വാറന്റി നമുക്ക് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് 20 കൊല്ലമാണ്. ഈ സെക്ഷന് മാത്രം? അതെ. ഓക്കെ ഓക്കെ. പ്രൊഫൈൽ വാറന്റി വരുന്നത് ആണല്ലേ? അത് ഇൻക്ലൂഡിങ് അതിന്റെ കളറിന് ഉൾപ്പെടെയാണ് നമുക്ക് വാറന്റി കിട്ടുന്നത്. ഓക്കെ ഓക്കെ. കളറിന് ഉൾപ്പെടെ 20 കൊല്ലമാണ് കിട്ടുന്നത്. ഓക്കെ. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇതുപോലത്തെ ഒരു ഇത് വേണം. സപ്പോസ് എന്റെ വീട്ടിലൊരു ജനൽപ്പാൾ ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണോ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്? അതെ അതെ. ഇൻസ്റ്റാളേഷനും എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്. ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ? അതെ അതെ. ഓക്കെ. അത് കേരളത്തിലെടുത്ത് ചെയ്യോ? എല്ലായിടത്തും. ഓൾ കേരള ചെയ്യുന്നതാണ് ആണല്ലേ? ഇപ്പൊ ഇത് നമ്മുടെ പ്രൊഫൈലിൽ സ്റ്റോക്ക് ചെയ്യുന്ന ഏരിയ ആണ്. ഇവിടെ പ്രൊഫൈൽ അല്ലേ? പല സെക്ഷൻസിൽ നമുക്ക് ഇതെല്ലാത്തിനും പല സെക്ഷൻസ് ആ. ഓപ്പണബിളിനും കേസ്മെന്റിനും ഒക്കെ. ഇതൊരു ഫുൾ ലെങ്ത് സെക്ഷൻ ആണ്. ഇങ്ങനെ സാധനം വരണല്ലേ? ഇത് നമുക്കൊരു 5.8 മീറ്റർ ലെങ്ത് ആണ്. സാധാരണ ഇതിന്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് വരണേ? സ്റ്റാൻഡേർഡ് എല്ലാം 5.8 മീറ്റർ ലെങ്തിലാണ് ആണല്ലേ. ഇതിനനുസരിച്ച് ആണ് നമ്മൾ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഇവിടെ കട്ടിംഗ് പ്രോസസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്? അതെ, ഇവിടെ തന്നെയാണ്. നോക്കി, ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അല്ലേ ജോസേ? അതെ. ഇതിന്റെ എഡ്ജൊക്കെ ഭയങ്കര ഷാർപ്പായിരിക്കണം. അതിനുപയോഗിക്കുന്ന ഒരു മെഷീനാണത് അല്ലേ? ഓരോ കട്ട് ചെയ്ത് നമുക്കൊന്നും അറിയാലോ ഇതിന്റെ ഒരു പ്രോസസ് ഒക്കെ നമ്മൾ ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. ഒരു സാധനം കട്ട് ചെയ്ത് കഴിഞ്ഞു നോക്കിയേ. അതായത് ഈ പവൻ നമ്മുടെ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. അതെ. അതായത് ഇപ്പം വിൻഡോസിൽ തന്നെ അലൂമിനിയം ഒരു സൊല്യൂഷനാണ്,
UPVC ഒരു സൊല്യൂഷൻ ആണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ പെട്ടെന്ന് പണി കഴിയും അതെ അല്ലേ അതെ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ഒരു പണി കഴിയുന്ന ഒരു പ്രോസസ്സാണ് യു പി വി സിയിലേക്ക് തടിയൊക്കെയാണ് തടി ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തടി ചൂസ് ചെയ്യാം പക്ഷേ അതിന്റെ ടൈം ഒരുപാടാവും അല്ലേ അതാണ് മറ്റൊരു ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ എന്ത് പ്രോസസ് നടക്കുന്നത് ഇവിടെ ഈ നമ്മുടെ ഡ്രെയിനേജ് ഡ്രെയിനേജിന്റെ നമ്മുടെ ഹാർഡ്വെയറിന്റെ ഹോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ആ ഓക്കെ ഒരു ഒരു ഹോളിൽ നിന്ന് ഇട്ടോ ഓരോരുത്തർ ചെറിയൊരു ഹോൾ ഇട്ടോ നമുക്ക് ഹോൾ ഇട്ടിട്ട് ഒരു ഒരു ചെറിയൊരു യു പി വി സി വിൻഡോ ഒന്ന് ഒന്ന് പ്രോസസ്സ് ചെയ്ത് വരുന്നത് കാണിച്ചേക്കാം അതെ ഒരു ഹോളല്ലേ ജോസെ അതെ അതെ ലോക്കിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ലോക്ക് ഹാൻഡിൽ ഹോളാണ് ഇപ്പോൾ ഇതിപ്പോ നമ്മളവിടെ ആ ഹോള് ഹോള് ആ ഹാൻഡിലിന്റെ പുറത്തുനിന്നുള്ള ഹാൻഡിൽ പിടിപ്പിക്കാനായിട്ടുള്ള ഹോളും ഇത് നമുക്ക് എസ് ബാഗ് ഫിക്സ് ചെയ്യാനായിട്ടുള്ള കേസ്മെന്റ് വിൻഡോ ഓപ്പണബിൾ ജനലിന് നമ്മുടെ വിൻഡോ യു പി വി സി ഒക്കെ മൾട്ടി പോയിന്റ് ലോക്കിംഗ് ആണ് നമ്മള് തടിയുടെ പോലെ കൊളുത്തോ കുറ്റി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല മൾട്ടി പോയിന്റ് നമുക്കിവിടെ നമ്മുടെ ഹാൻഡിൽ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാല് രണ്ട് പോയിന്റില് അതിപ്പോ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് മൂന്ന് പോയിന്റിലും നാല് പോയിന്റിലും ലോക്കിംഗ് വീഴും കൊളുത്തിന്റെ സിസ്റ്റം ഒന്നും അതിനുള്ള ഹോളാണ് അതിനുള്ള ഹോളാണ് ഇനി ഇത് കഴിഞ്ഞ അടുത്ത പ്രോസസ് എന്തായിരിക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഇപ്പം ഈ പ്രൊഫൈൽസ് എല്ലാം നമ്മൾ ഇവിടെ ഹോൾ ഇടേണ്ട സൈഡ് അവര് ഹോളും കാര്യങ്ങളും ഇട്ടതിന് ശേഷം ബാക്കിയുള്ള സൈഡും ഈ ഹോൾ ഇട്ട സൈഡ് എല്ലാം കൂടി അവര് റീഇൻഫോഴ്സ്മെന്റ് ഇടും ഇതിന്റെ സെക്ഷൻ അകത്ത് കുറേ കൂടി ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓ ഇതാണത് അതാണ് സെക്ഷൻ റീഇൻഫോഴ്സ്മെന്റ് ഇടുന്ന ഈ റീഇൻഫോഴ്സ്മെന്റിന്റെ ഇടുമ്പോഴും അതിനൊക്കെ ഒരു ക്വാളിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഉണ്ട് ഓക്കെ ക്വാളിറ്റി ആണ് ഇതിന്റെ അകത്ത് റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് യു പി വി സിയിൽ അന്ന് പവൻ പറയുന്നുണ്ട് അതെ ഇതിന്റെ അകത്ത് കയറി ഇരിക്കുന്ന റീഇൻഫോഴ്സ്മെന്റിന്റെ ഷേപ്പ് ഇവ അതൊക്കെ ശ്രദ്ധിച്ചാ നമ്മൾ നോർമലി ഒരു 90 ഡിഗ്രി വെൽഡിംഗ് അല്ല അല്ലല്ല ഇതിന്റെ ഷേപ്പിനനുസരിച്ച് ഇപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഇതൊരു ഷേപ്പ് ഇതൊരു ഷേപ്പ് ഇത് ഈ ഷേപ്പ് ഇവിടുന്ന് ഡിഗ്രി മാറുന്നുണ്ട് ആ ഡിഗ്രി മാറുന്ന അതിനനുസരിച്ച് തന്നെ വേണം ഇതിന്റെ ഉള്ളിലുള്ള റീഇൻഫോഴ്സ്മെന്റ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ബലം കിട്ടാനാണ് അതെ അതെ സാധാരണക്കാരൻ പറയുമ്പോൾ ഒരു ഒരു സ്ട്രോങ് ഒരു ബലം കിട്ടാണ് അതെ മറ്റേതാകുമ്പോ എന്താ പറയാ ഇങ്ങനെ ഒരു ഫ്ലെക്സിബിൾ അതെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി പല കമ്പനികളും ലോക്കലി നമ്മുടെ ബെൻഡ് ചെയ്തിട്ട് റീഇൻഫോഴ്സ്മെന്റ് മേടിക്കുന്നുണ്ട് അത് നമുക്ക് ഏതെങ്കിലും സെക്ഷൻ നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഏതെങ്കിലും ഒരു സെക്ഷൻ ഇട്ടാൽ മാത്രം പോരാ ഇതിന്റെ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല ഈ റീഇൻഫോഴ്സ്മെന്റും പ്രൊഫൈലും തമ്മിൽ വളരെ വളരെ മൈനർ ഗ്യാപ്പ് ആയിരിക്കണം ഓക്കെ ഓ സെക്ഷൻ ഹേന ഇതാണ് അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഈ ഇതിനകത്ത് ഇട്ടേക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ഒരു യു പി വി സി ഫ്രെയിമിന് സ്ട്രെങ്ത് കൊടുക്കുന്ന ഇവന്റെ ഘടകം വലിയൊരു ഇമ്പോർട്ടന്റ് ആണ് നമ്മള് വാളിലേക്ക് സ്ക്രൂ ചെയ്യുന്നതും ഈ റീഇൻഫോഴ്സ്മെന്റിന്റെ ബലത്തിലാണ് ശരിക്കും ഫ്രെയിം മൊത്തം സ്ക്രൂഡ് ആയിട്ട് നിൽക്കുന്നത് ഓക്കെ ഓക്കെ ഇടുത്ത മുഴുവൻ റീഇൻഫോഴ്സ്മെന്റിലാണ് അപ്പൊ കസ്റ്റമറെ കസ്റ്റമർ ഇത് വാങ്ങിക്കുമ്പോൾ ചിലപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതിന്റെ കുറഞ്ഞ സാധനം എടുത്ത് കയറ്റി വെക്കാമല്ലോ അതെ അതെ അല്ലേ അതെ അതെ അപ്പൊ അത് കസ്റ്റമർ എന്താണ് ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ട് കസ്റ്റമറിന് ഇത് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല ഇപ്പൊ ഇത് വെൽഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇട്ടേക്കുന്ന സെക്ഷന്റെ ക്വാളിറ്റി ഒന്നും മനസ്സിലാക്കാനായിട്ട് ഒട്ടും പറ്റില്ല ഇതിന്റെ അകത്ത് മെയിൻലി ലെവല് വ്യത്യാസങ്ങള് പിന്നെ ഷട്ടറുകൾ നമ്മൾ അടയ്ക്കുമ്പോ എന്തെങ്കിലും ഉള്ളിൽ കടന്ന് അടിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഈ ഗ്യാപ്പ് ഉണ്ടാവും ഈ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് ഉള്ളി കടന്ന് അടിക്കുന്നത് അപ്പൊ അത് അങ്ങനെ അവന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ മനസ്സിലാക്കാം ഗ്യാപ്പ് വളരെ കുറവല്ലേ നമ്മുടെ ഇതിന്റെ അകത്ത് ആ ടൈറ്റ്നെസ് വേണം ടൈറ്റ്നെസ് വേണം അല്ലേ ആ ഓക്കെ 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 ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അകത്ത് റാറ്റിൽ ചെയ്യും ഓക്കെ 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 അപ്പൊ ഇതിലൂടെ ഈ പ്രോസസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതെ നമ്മള് അതില് റീഇൻഫോഴ്സ്മെന്റ് സാധനങ്ങളൊക്കെ വെച്ചു അതെ പലപ്പോഴും ഞാൻ വന്നപ്പോ നിങ്ങളോട് ചോദിച്ചില്ല ഇതിന്റെ പരിപാടി ഇത് സാധാരണ സ്ക്രൂയിങ് അല്ല 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 വെൽഡിംഗ് ആണ് വെൽഡിംഗ് ആണ് പി വി സി വെൽഡിംഗ് ആണ് അതെ ഓക്കെ ഇത് കഴിയുമ്പോഴാണ് ഇവൻ ഒരു സ്ട്രക്ചർ ആയിട്ട് മാറുന്നത് അല്ലേ അതിനുള്ള പ്രോസസ് ആണ് ഇവിടെ കാണുന്നത് അല്ലേ വെൽഡിംഗ് പ്രോസസ് ആണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ ഓക്കെ അത് ഇത് പി വി സി വെൽഡിംഗ് ആണ് സാധാരണ ചെയ്യുന്നത് ആണല്ലേ പി വി സി എല്ലാം വെൽഡിംഗ് ആണ് ആ ഓക്കെ ഓക്കെ കോർണേഴ്സ് എല്ലാം നമുക്ക് വെൽഡ് ചെയ്തതിനു ശേഷം കോർണറിൽ ക്ലീനിംഗ് മെഷീനിൽ നമ്മൾ സി എൻ സി കോർണർ ചെയ്യുന്നതാണ് അത് ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പൊ അവിടെയാണ് ആ സാധനം വെൽഡ് ചെയ്തത് ആ ഒരു പ്രോസസ് നമുക്കൊന്ന് കണ്ടുകളേ ഒരു സൈഡ് അങ്ങനെ വെൽഡ് ചെയ്ത് ആ ഇതിപ്പോ ഓൾറെഡി ഒരു സൈഡ് നമ്മൾ വെൽഡ് ചെയ്ത് ആ ഓക്കെ ബാക്കി രണ്ട് സൈഡിലും നമ്മൾ പ്രൊഫൈല് വെച്ചിട്ടുണ്ട് ആ പ്രൊഫൈല് വെച്ചിട്ടുണ്ട് ആ ഓക്കെ ഇതെല്ലാം ഓരോ കസ്റ്റമറിന്റെയും ഒരു സൈസ് സൈറ്റിൽ പോയി അളവെടുത്ത് ഓരോരുത്തർക്കും വീട്ടിലുള്ള സാധനങ്ങൾ ഇപ്പൊ വെൽഡിംഗ് നടന്നോണ്ടിരിക്കും വെൽഡിംഗ് ഇപ്പഴാണ് വെൽഡിംഗ് നടക്കുന്നത് ആദ്യം ഒന്ന് ഹീറ്റ് ആവുന്ന ഒരു പ്രോസസ് ആയിരുന്നു പ്ലേറ്റ് ഹീറ്റ് ആവും ആ ഓക്കെ ഫൈൻ ഇതൊക്കെ ഒന്ന് നമ്മുടെ ആളിലൊക്കെ ഒന്ന് കാണട്ടെ
Yes. സാധനം വെൽഡ് ചെയ്ത ഒരു വിൻഡോ ആയി സാധനം വന്നിട്ടുണ്ട് അല്ലേ? ഇതിപ്പോ ഒരു ഷട്ടറായി, ഒരു ഷട്ടറായി. ഷട്ടർ എന്നാണ് നിങ്ങൾ ടെക്നിക്കലി പറയണത്. യെസ്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ ഇവിടെ ഇദ്ദേഹം ഇതിന്റെ ഒരു ഈ സൈഡിലൊക്കെ കാണുന്ന വെൽഡ് ചെയ്യുമ്പോ സൈഡിലൊക്കെ കാണുന്ന ചെറിയൊരു ഇതുണ്ട്, നമുക്ക് പൊങ്ങി നിൽക്കും. ആ ഇവിടേക്ക് ഇത് പൊങ്ങി നിൽക്കും ഏരിയ നമ്മുടെ സി എൻ സി ക്ലീനിംഗ് മെഷീനില് ഒന്ന് ഇത് ഗ്രൈൻഡ് ചെയ്ത് കളയും അല്ലേ? ഫുൾ ഫിനിഷിംഗ് ആയിരിക്കും. ഫുൾ ഫിനിഷിംഗ് ഒന്ന് കണ്ടോളെ. ഇപ്പൊ അതൊക്കെ ഇതാണ് നമ്മൾ സംഭവം ഫിനിഷ് കഴിഞ്ഞതിന് ശേഷമുള്ള ഫിനിഷ്. നേരത്തെ അവിടെ പൊങ്ങിയിരിക്കുന്ന സാധനങ്ങളെല്ലാം അത് ഇതേപോലെ ഫിനിഷ് ആയിട്ട്. ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിൽ ഗ്ലാസ് വരും, ഇ പി ഡി എം റബ്ബർ ഗ്യാസ്കറ്റ്സ് ഒക്കെ വരും, അതിന്റെ പുറത്ത് ഗ്ലാസ് വരും, അതിന്റെ പുറത്ത് അവര് ഇ പി ഡി എം മറ്റേ ബീഡിംഗ് ഉണ്ട്, ഗ്ലാസ് ബീഡിംഗ് അടിച്ചു കഴിഞ്ഞാൽ ഷട്ടർ സാധനം. പിന്നെ അസംബ്ലി കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്, അതെല്ലാം സൈറ്റിലായിരിക്കും അല്ല, അതൊക്കെ ഇവിടെ തന്നെ ചെയ്യും. അസംബ്ലി വരെ ഹാർഡ്വെയർ വരെ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് പോകുന്നത് ആണല്ലേ? അപ്പൊ ഈ ഹാർഡ്വെയർ ഉൾപ്പെടെയുള്ള പ്രോജക്ട് ആണ് നിങ്ങൾ എടുക്കുന്നത്? അല്ല, നമ്മൾ ടോട്ടൽ വിൻഡോ എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഗ്രില്ല് ഉണ്ടെങ്കിൽ, ഗ്രില്ല് നമ്മളിപ്പോ ഈ പുറത്തുനിന്ന് രാജ്യങ്ങളിലൊന്നും ഗ്രില്ലില്ലല്ലോ, സിസ്റ്റംസ് എല്ലാം തന്നെ ഗ്രില്ലില്ലാത്ത സിസ്റ്റംസ് ആണ്. അത് ഇപ്പൊ ഗ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ എല്ലാരും ഗ്രില്ല് ചെയ്യുന്നുണ്ട് ഇൻസൈഡിൽ, നമ്മള് വീടിന്റെ ഉള്ളില് ഗ്രില്ല് വരും, അതിന്റെ പുറത്ത് നമ്മൾ വിൻഡോ അലൂമിനിയം ആയാലും യു പി വി സി ആയാലും ഫിക്സ് ചെയ്ത് കൊടുക്കും. നമ്മൾ എല്ലാ വെൽഡിങ്ങും കഴിഞ്ഞു ജോസേ, ഇനി അടുത്തതാണ് ഈ ഹാർഡ്വെയർ ഫിക്സ് ചെയ്യുന്ന പരിപാടിയാണ്. അതെ. ഓ, ഈ ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് ഇവിടെ നിന്ന് പോകുന്നത് അല്ലേ? അതെ അതെ. യാ ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ ചെന്ന് സാധനം വെച്ചാൽ മാത്രം മതി? മതി. ചിലപ്പോ ഒരുപക്ഷെ നമ്മുടെ ഈ ഇത് ഞാൻ പറയാൻ കാണുന്നത് ജോസേ, ചിലപ്പോ ഒരുപക്ഷെ ആളുകൾക്ക് ചിലപ്പോ സംശയം ഉണ്ടാവും, ഫ്രെയിം മാത്രമാണോ കിട്ടുന്നത്, അതിന്റെ ലോക്ക് കാര്യങ്ങളുണ്ടോ, അങ്ങനെയല്ല കേട്ടോ. ഇതെല്ലാം അവിടെ ചെന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ സാധനം ഇവിടെ നിന്ന് ജോസേ. ഇപ്പൊ സാധാരണഗതിയിൽ കസ്റ്റമർ ചൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് ഗ്ലാസ്സുകളാണ് അപ്പോഴും? കൂടുതലും ടഫൻ ഗ്ലാസ് ആണ്. ആണല്ലേ. അപ്പോൾ ബാക്കിയുള്ള ഈ വെന്റിലേറ്റർ, ഇതിപ്പം ബാത്റൂം വെന്റിലേറ്റർ എക്സോസ്റ്റ് പെർപ്പസിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ വിൻഡോ ഉണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഇപ്പം ചെയ്യുന്നത്. പക്ഷേ പുറമേ ഉള്ള ബാക്കിയുള്ള എല്ലാ വലിയ ജനലുകളും ടഫൻ ഗ്ലാസ്സുകളാണ്. ആണല്ലേ. കൂടുതലും എല്ലാവരും തന്നെ ടഫൻ ഗ്ലാസ് ആണ് നമ്മളൊന്ന് പൊട്ടിച്ചാലുള്ള ഒരു കാര്യം നമ്മൾ കാണിച്ചത്. ടഫൻ ഗ്ലാസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചെറിയ 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 പീസസ് ആയിട്ട് പൊട്ടും. അത് സേഫ്റ്റിക്ക് നല്ലതാണ് എപ്പോഴും. കസ്റ്റമറെ സംബന്ധിച്ച്, അതെ അതെ, പ്രത്യേകിച്ച് ഇപ്പൊ വലിയ ഓപ്പണിങ് വലിയ ഡോറുകളൊക്കെ വരുമ്പോ ടഫൻ ഗ്ലാസ് ആയിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ എന്തെങ്കിലും ഒരു മേശ തട്ടിയാലും അത് ഏത് രീതിയിൽ കട്ട് ആവും, അത് മുറിഞ്ഞ് വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് ജോസഫ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എത്ര ഇപ്പൊ പ്രൈസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാര്യം കസ്റ്റമർ ആണല്ലോ. കസ്റ്റമർ ഓരോ കസ്റ്റമർക്ക് വേറെ സൈസ് ആയിരിക്കും. അതെ. ഈ എത്ര സമയം കൊണ്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും? ഏകദേശം ഒരു നോർമൽ വൈറ്റ് കളർ വിൻഡോസ് ഒക്കെ ആണെങ്കിൽ ഒരു 25 to 30 days. 25 സ്പോട്ടിൽ എത്തിക്കാൻ പറ്റും? എത്തിക്കാൻ പറ്റും. എത്തിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. പിന്നെ അത് ബേസ്ഡ് ഓൺ ഇതിനകത്ത് എല്ലാം റിക്വയർമെന്റ് എന്താണെന്നും കൂടി ഉണ്ട്. ഇപ്പം ഗ്ലാസ് നോർമൽ ടഫൻ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ 25-30 days മതി. ലാമിനേറ്റഡ് ഗ്ലാസ് ഉണ്ട്, നമ്മൾ അന്ന് പൊട്ടിച്ച ഗ്ലാസ് ഒക്കെ, അതൊക്കെ കുറച്ച് ടൈം എടുക്കുന്ന പ്രൊഡക്ഷൻ ടൈം എടുക്കുന്ന ഗ്ലാസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഓർഡർ ഉണ്ടെങ്കിൽ ഒരു 40 days എടുക്കും. 40 days. അതെ. അത് എഗെയിൻസ്റ്റ് ഓർഡർ ആണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം എഗെയിൻസ്റ്റ് ഓർഡർ ആണ്. നമുക്ക് ആ വരുന്ന റിക്വയർമെന്റ് അനുസരിച്ചാണ് നമുക്ക് സമയം എത്ര എടുക്കുമെന്ന് കറക്റ്റ് പറയാൻ പറ്റുന്നത്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ നോക്കിയതേ, ഒരു UPVC വിൻഡോ റെഡി ടു ഇൻസ്റ്റാൾ ആണ്. ഇങ്ങനെയാണ് ഇവിടെ നിന്ന് ഈ സാധനങ്ങൾ പോകുന്നത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് UPVC ഡോർ വിൻഡോ അലൂമിനിയം ഡോർ വിൻഡോസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്താ പറയുക ജോസിനെ സമീപിക്കാം. ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് ഫ്രെയിമിന് കൊടുക്കുന്നത് 20 വർഷമാണ്. ഇതിൽ ഇത് ഈ സൈഡിലൊക്കെ ഇടുന്ന ലോക്കിനോ അതുപോലെ അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും വാറണ്ടി ഉണ്ട്? ഉണ്ട്. നമ്മുടെ ഹാർഡ്വെയറിന് എല്ലാത്തിനും 10 കൊല്ലം വാറണ്ടി ഉണ്ട്. ഹാർഡ്വെയർ ഇതെല്ലാം ബ്രാൻഡ് ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് രണ്ട് സെഗ്മെന്റ് ഉണ്ട് മെയിൻ ആയിട്ട്. നമ്മളിപ്പോ കോമർലിങ്ങിന്റെ പ്രൊഫൈൽ, കോമർലിങ്ങിന്റെ വിൻഡോ ആണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ വാറണ്ടി 20 കൊല്ലവും ഹാർഡ്വെയർ വാറണ്ടി 10 കൊല്ലവുമാണ്. പിന്നെ അത് കൂടാതെ നമുക്കൊരു എക്കോണമിക്കൽ സീരീസും ഉണ്ട്, അതിന് വരുമ്പോഴേക്കും 15 years പ്രൊഫൈൽ വാറണ്ടിയും 5 കൊല്ലം ഹാർഡ്വെയർ വാറണ്ടിയും. കസ്റ്റമറോട് നിങ്ങൾ ചോദിക്കും ഏതാണ് ആവശ്യം. കസ്റ്റമറിന്റെ ചോയ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഒരു പണി ചെയ്യാം, നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കാം, വിളിക്കും. ഓക്കെ. ജോസിനെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ, ഞാൻ നിങ്ങളെ സഹായിക്കും. സന്തോഷം കേട്ടോ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളാണ് ക്യാമ്പ് വിൻഡോസ്. നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണം. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയിക്കോളൂ, ഞാൻ ഗ്യാരണ്ടി. മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.